ആയി പണ്ഡിത സഭ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതി. ഇന്റർനെറ്റിലൂടെ അത് പ്രചരിപ്പിച്ചു. എന്താ ഈ ലേഖനത്തിൽ പറയുന്നത്? പരിസരം ശൂന്യം, സമീപത്തൊന്നും ആരെയും കാണുന്നില്ല. കണ്ടാവിയായിരിക്കും നോവലെങ്ങാൻ എഴുതാണ്. തൊട്ടടുത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദം പുറപ്പെടുവിച്ചത് ജിന്നോ മലക്കോ ആയേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാൾ മനുഷ്യരോട് നേരിട്ട് ചോദിച്ചാൽ പ്രാർത്ഥനയാവാത്ത ഒരു കാര്യം ആ ശബ്ദത്തിന്റെ ഉടമയെ ഉദ്ദേശിച്ചുകൊണ്ട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാകുമെന്ന് തെളിയിക്കാനോ സമർത്ഥിക്കാനോ പുതിയ ഫത്വക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. സാധ്യമാണെങ്കിൽ അത് പ്രാർത്ഥനയാണെന്ന് രേഖാമൂലം തെളിയിക്കട്ടെ. എന്താ പുതിയ ഫത്വ? ജമിയത്തുൽമേന്റെ ഫത്വയാണ്. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്നുള്ള ജമിയത്തുൽമേന്റെ ഫത്വ പുതിയ ഫത്വയാണ്. അത് ശരിയല്ല, അത് പ്രമാണമല്ല. എന്നാ ജബ്ബാർ മൗലവിയുടെ ന്യായം? എന്താ അദ്ദേഹത്തിന്റെ ന്യായം? എന്തുകൊണ്ടാ അദ്ദേഹം പറയുന്നത്? മനുഷ്യരോട് നേരിട്ട് ചോദിച്ചാൽ പ്രാർത്ഥനയാവാത്ത ഒരു കാര്യം ഈ ജിന്നിനോടും മലക്കിനോടും ചോദിച്ചാൽ പ്രാർത്ഥനയല്ല. അവിടെ യായിബാദല്ല ഇല്ല, ഐനൂനിയും ഇല്ല, അർലും ഇല്ല, ഫലാത്തുവിൽ ഒരു ചുക്കും ഇല്ല. ഞാന് എൻ്റെ മുമ്പിലുള്ള ഒരാളോട്, ഒരു മനുഷ്യനോട് നിങ്ങൾ എൻ്റെ കയ്യൊന്ന് പിടിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ശിർക്കാണോ? എന്നിട്ട് കയറി വരുമ്പോൾ ഒന്ന് സ്ലിപ്പായി വീണു, പെട്ടെന്ന് എണീക്കാൻ കഴിഞ്ഞില്ല, അപ്പുറത്തൊരു കുട്ടി നിൽക്കുന്നുണ്ട്, ഏടാ ഒന്നിങ്ങോട്ട് വന്നാ എൻ്റെ കയ്യൊന്ന് പിടിച്ചാ എന്ന് പറഞ്ഞാൽ ശിർക്കാണോ? ഒരു മനുഷ്യനോട് ചോദിച്ചാൽ അല്ല. അങ്ങനെ ശിർക്കാവാത്ത ഒരു കാര്യം അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ജിന്നിനോടോ മലക്കിനോടോ പറഞ്ഞാൽ ശിർക്കല്ല. അതാ ഇദ്ദേഹത്തിൻ്റെ വാദം, അതാ ഇവരുടെ വാദം. അതേപോലെ ഒരാൾ സ്ലിപ്പായി വീണു, അയാൾ വിചാരിക്കുക എൻ്റെ കൂടെ കരീനുണ്ടല്ലോ, കരീനെ ഒന്ന് പിടിച്ചാ, അല്ലെങ്കിൽ വേറെ ഇപ്പൊ ഒരു ടോയ്ലറ്റിൻ്റെ അടുത്തൊക്കെയാണ് വീണെങ്കിൽ ഹുബസും ഹബായിസും ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഹുബസിലും ഹബായിസിലും പെട്ട ജിന്നകളെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ കൈപിടിക്ക് എന്ന് പറഞ്ഞാൽ ശിർക്കാണോ? അല്ല. നമ്മളൊരു അമ്പലത്തിൻ്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ ആ അമ്പലത്തിൽ പൂജ നടത്തുന്ന പൂജാരി അയാളാണല്ലോ ശിർക്കിൻ്റെ ഏറ്റവും വലിയ ആള്. നമ്മൾ വീണു, കാണുന്നത് അയാളെയാണ്, പൂജാരി ഒന്ന് എൻ്റെ കൈപിടിച്ചെന്ന് അയാളെ വിളിച്ചു പറഞ്ഞാൽ ശിർക്ക അല്ല. ഭൗതികമായ സഹായം അയാളോടും തേടാം, കണാരനോടും തേടാം, സുഗുണനോടും തേടാം, ജോസഫിനോടും തേടാം, ആരോടും തേടാം. അതേപോലെ ഈ സഹായ തേട്ടം തേടാമെന്നാണോ? ഇല്ല. അത് പറയുമ്പോൾ അപ്പം മുസ്ലിം ജിന്ന് മുസ്ലിം ജിന്ന് എന്ന് പറയും. അത് നമുക്ക് വേറെ പറയാം മുസ്ലിം ജിന്നിൻ്റെ കഥ. ഞാൻ പറഞ്ഞത് ഈ മനുഷ്യർക്ക് മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാവാത്ത ഒരു കാര്യം അള്ളാഹുവിൻ്റെ ഏത് സൃഷ്ടിയോട് ചോദിച്ചാലും ശിർക്കാവൂല. വേണമെങ്കിൽ എന്ത് പറയാം, പൊട്ടത്തരെന്ന് പറയാന്നാ. ഇസ്ലാമിൽ അങ്ങനെ ഒരു സാധനം ഇപ്പം കേൾക്കാൻ തുടങ്ങിയ. ഇപ്പം ചിലരോടൊക്കെ അങ്ങനെയാണ്, അല്ല മൗലവി ഈ ജിന്നിനോട് സഹായം തേടുന്നതിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? ഇപ്പം എൻ്റെ കാറ് താണുപോയി, അത് പിന്നെ ജിന്നെ ഒന്ന് എൻ്റെ കാറ് തള്ളിത്തരണേന്ന് പറഞ്ഞാൽ അതെന്താ ശിർക്കാണോ? അല്ല ശിർക്കല്ലേ, ഹറാമാണോ, വാജിബാണോ, സുന്നത്താണോ? അത് പൊട്ടത്തരാണ്. അഹ്കാമുൽ ഖംസ അല്ല, അഹ്കാമുൽ സിത്തിയായി. ഇപ്പോൾ പൊട്ടത്തരെന്നുള്ളൊരു ഹുക്കുമ് കൂടി ദീനിൽ കൂട്ടിച്ചേർക്കേണ്ടി വന്നു ഇവർക്ക്. കാരണം എന്താ, മനുഷ്യന്മാരുടെ മുമ്പിൽ ദീന് പറയാൻ കഴിയില്ല, മനുഷ്യന്മാരുടെ മുമ്പിൽ ദീനായി ഇത് പറയാൻ കഴിയില്ല. അതുകൊണ്ടാ പൊട്ടത്തരം പൊട്ടത്തരം എന്ന് പറയേണ്ടി വന്നത്. അതിന് പിന്നീട് ഇപ്പൊ സംഭവിച്ച മാറ്റം ഇൻഷാല്ലാ ചോദ്യോത്തരം ഉണ്ടാകുമല്ലോ, ഞാൻ അപ്പോൾ വിശദീകരിക്കാം. ഇത് പറഞ്ഞ ജബ്ബാർ മൗലവി ഈ ലേഖനം അവസാനിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയോ? സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണി എന്ന കാര്യത്തിൽ മുവഹിദുകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ ചിലപ്പോൾ സുന്നിയക്കും വലിയ അഭിപ്രായ വ്യത്യാസമില്ല. റഷീദുദ്ദീൻ മുസമുസിലാർ എന്താ എഴുതിയത്? പ്രാർത്ഥന വലിയാകട്ടെ കല്ലാകട്ടെ നബിയാകട്ടെ അവരോടാരോടെങ്കിലും പ്രാർത്ഥിക്കാമെന്ന വാദം ഞങ്ങൾക്കില്ല എന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്ന് റഷീദുദ്ദീൻ മുസമുസിലാർ എഴുതിയിട്ടുണ്ട്. ആ ജാതി എഴുത്തായത് എന്ത്? പ്രാർത്ഥന ആരോടെ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന കാര്യത്തിൽ മുവഹിദുകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ജിന്നിനോടോ മലക്കിനോടോ എന്റെ ശബ്ദം അവർ കേൾക്കുമെങ്കിൽ സൃഷ്ടികൾ എന്നുള്ള നിലക്ക് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായിക്കാൻ സാധ്യമെങ്കിൽ സഹായിക്കട്ടെ എന്ന് കരുതി ഒരാൾ സഹായം ആവശ്യപ്പെട്ടാൽ അത് ശിർക്കാണെന്ന് വാദമുള്ളവർ എങ്ങനെയാണ് അത് ശിർക്കും അവരോടുള്ള പ്രാർത്ഥനയും ആകുന്നതെന്ന് രേഖാമൂലം തെളിയിക്കട്ടെ.
അല്ലാത്തവരോട് തേടിയ ശിർക്കാണ് എന്നതിന് ഇക്കാലം വരെ മുജാഹിദികൾ ഓതി ആയത്തുകൾ തുടക്കം തൊട്ട് തുടങ്ങിക്കോ. ഇയാക്കൻ അഴുതുവ ഇയാക്കൻ അസ്തഈൻ എന്ന് തുടങ്ങി ഫാത്തിഹയിൽ ബഖറയിലെത്തുമ്പോൾ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാ ഇദാ ദാനി എന്നിങ്ങനെ തുടങ്ങി ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നതുവരെ ഏതൊക്കെ ആയത്തുകൾ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നതിന് തെളിവായി മുജാഹിദുകൾ ഓതിയോ, ആ ആയത്തൊക്കെ ഇതിനും തെളിവാ. ആ ആയത്തൊക്കെ ഇതിനും തെളിവാ. അതിൽ ജിന്ന് പെടൂല, മലക്ക് പെടൂല, മലക്കിനോട് നിങ്ങൾ ചോദിച്ചോ, ജിന്നിനോട് നിങ്ങൾ ചോദിച്ചോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ഒരു സ്ഥലത്തും ഒഴിവാക്കിയിട്ടില്ല, ഒരു സ്ഥലത്തും ഒഴിവാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്കൊക്കെ അറിയാമല്ലോ അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ മുശ്രിക്കുകൾക്കുള്ള വെല്ലുവിളി എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഉലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്വല്ലുരി അൻകം വലാ തഹ്വീല ഉലൈകല്ലദീന യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖറബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. സൂറത്തുൽ ഇസ്രായിൽ ആയത്താണ്. ഈ ആയത്ത് ഇറങ്ങിയത് എപ്പോഴാ? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഉലൈകല്ലദീന യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല ഖാല നസലത് ഫീ നഫറിൻ മിനൽ അറബി കാനൂ യഅബ്ദൂന നഫറൻ മിനൽ ജിന്നി. അറബികളിൽ നിന്ന് ഒരു ഭാഗം അവർ ജിന്നുകളെ ആരാധിച്ചു, ജിന്നുകൾക്ക് ഇബാദത്ത് ചെയ്തു. എന്നാൽ ഈ ജിന്നുകളോ ഫഅസ്ലമൽ ജിന്നിയൂൻ, ഈ ജിന്നുകൾ മുസ്ലിമുകളായി. വല്ലിൻസുല്ലദീന കാനൂ യഅബ്ദൂനഹും, ഈ ഇവരെ ആരാധിച്ചുകൊണ്ടിരുന്ന മനുഷ്യരാകട്ടെ അവരറിഞ്ഞില്ല. ലാ യശ്ഉറൂൻ, അവർക്കിത് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജിന്നുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്ലിങ്ങളായി പോയിട്ടുണ്ട് എന്നിവർക്ക് മനസ്സിലായില്ല. എന്താ ഈ ആരാധന, എന്താ ഇവർ നടത്തിയ ആരാധന? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കാണാം, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിറിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളോട് രക്ഷ തേടി. അങ്ങനെ അവർ രക്ഷ തേടിയപ്പോ ഈ ജിന്നുകളുടെ അഹങ്കാരം വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു. എന്താ ഇവർ നടത്തിയ ഇസ്തിആദത്ത്? ഒരു പ്രദേശത്തെത്തുമ്പോ അവിടെയുള്ള ജിന്നുകളുടെ നേതാവിനെ വിളിച്ച് പറയുകയാണ്, ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതേ എന്നവിടെയുള്ള ജിന്നുകളെ വിളിച്ച് പറയുകയാണ് ഇവർ. ഈ ജിന്നുകൾ മുസ്ലിങ്ങളായി. അപ്പൊ എന്താ ഖുർആൻ പറഞ്ഞത്? ആ ഇനി നിങ്ങൾ പറയുമ്പോ ഇനി നിങ്ങൾ സഹായം തേടും എന്ന് പറയണം. ആ മുസ്ലിം ജിന്നെ, മുസ്ലിം ജിന്നെ എന്ന് പറയണം. അല്ലെങ്കിൽ കാഫിർ ജിന്നു അതിൽ പെട്ടു, അപ്പൊ ശിർക്കാവും. മുസ്ലിം ജിന്ന് മാത്രമാണെങ്കിൽ ശിർക്കാവൂല. അതുകൊണ്ട് നിങ്ങളെ ഇബാദത്താവ് എപ്പോ മാത്രമാണ്? കാഫിർ ജിന്നിനെ വിളിച്ച് ആ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ സഹായിക്കണേ, കാക്കണേ എന്ന് പറയുമ്പോൾ മാത്രമാണ്. ഇപ്പൊ നിങ്ങൾക്ക് സൗകര്യമായി, കുറെ മുസ്ലിം ജിന്നു ഉണ്ട്, അതുകൊണ്ട് മുസ്ലിം ജിന്നിനോട് നിങ്ങൾ തേടിക്കോന്നാ അല്ല പറഞ്ഞത്? അങ്ങനെ ഒരു വേർതിരിവുണ്ടാക്കിയോ? മുസ്ലിം ജിന്നിനോട് തേടാം, മുസ്ലിം ജിന്നിനോട് തേടാം, കാഫിർ ജിന്നിനോട് തേടാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു വേർതിരിവ് ഇവിടെ അള്ളാഹു പറഞ്ഞില്ല. ഈ ആരാധന ആ ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോ അതിനെ എതിർത്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്. അള്ളാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ സഹായം തേടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ശരണം തേടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കെയുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ മാറ്റാൻ അവർക്ക് കഴിയില്ല, ദൂരീകരിക്കാൻ കഴിയില്ല, നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല, നിങ്ങളെ പ്രയാസം മാറ്റാൻ കഴിയില്ല എന്ന് അല്ല പറയുമ്പോ ജബ്ബാർ മോലെ പറയുന്നു, സൃഷ്ടികളിൽ നിന്നുള്ള ആൾക്ക് ഒരിക്കൽ കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായിക്കൂ എന്ന് വിചാരിച്ച് സഹായിച്ചോട്ടെ. അല്ല പറഞ്ഞോ നിങ്ങളെ സഹായിക്കാൻ ജിന്നുകളെ ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചോദിച്ചോ? പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ സഹാബികളോട്, ആ ഇപ്പൊ ഇതാ കുറെ ജിന്നുകൾ വന്നിട്ട് മുസ്ലിങ്ങളായിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ആ മുസ്ലിം ജിന്നുകളോടും കൂടി തേടിക്കോ, നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ, നിങ്ങളെ വണ്ടി വാഹനം നഷ്ടപ്പെട്ടു പോയാൽ, നിങ്ങൾ എന്തെങ്കിലും കാണാതായി പോയാൽ ഒക്കെ നിങ്ങൾ ജിന്നുകളോട് ചോദിച്ചോ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല.
നിങ്ങളെ ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോ ആ ജിന്നകളെ മുസ്ലിം ജിന്നകളെ നിങ്ങളും കൂടി വരി എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല, പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ. അപ്പൊ സൃഷ്ടികൾക്ക് അങ്ങനെ ഒരു കഴിവില്ല, ഒന്ന്. രണ്ടാമത്തെ ജബ്ബാർ അലൈഹി പറഞ്ഞ എന്താ, ഇത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തല്ല. കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തല്ലേ? എന്ത് കാര്യവും കാരണമുള്ള ഇതില്, എന്ത് കാര്യവും കാരണവുമാണ് ഇതിൽ കാണാൻ കഴിയുക? മനുഷ്യന്മാരോടുള്ള സഹായവേട്ടത്തിൽ കാര്യകാരണ ബന്ധമുണ്ട് അല്ലേ? നമ്മൾ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നാദാപുരത്ത് ഖണ്ഡനം നടക്കുമ്പോൾ പേരോട് മൊബൈൽ ഫോൺ എടുത്ത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, വല്ലേ നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാവു തീരം നൽകും ഞാൻ എന്നോവർ എന്ന പാട്ട് മൊബൈൽ ഫോൺ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു. എന്ത്, ഇതാ ഇപ്പൊ മൊബൈൽ വിളിച്ചാൽ ഞാൻ അമേരിക്കയിൽ നിന്ന് വിളിച്ച അമേരിക്കയിലേക്ക് വിളിച്ചാൽ കേൾക്കണില്ലേ? സൗദി അറേബ്യയിലേക്ക് വിളിച്ചാൽ കേൾക്കണില്ലേ? എന്താ ഇപ്പം വഹാബികളുടെ ആദർശം തെറ്റിയില്ലേ? ഇല്ല. എന്താ കാരണം? കാര്യകാരണ ബന്ധമുണ്ട് അവിടെ. സിം ഊരിയിട്ടിട്ട് പേരോടൊന്ന് വിളിക്കട്ടെ, നമുക്ക് നോക്കാലോ, കേൾക്കുമോന്ന്. സിം ഊരിയിട്ടിട്ടൊന്ന് വിളിക്കട്ടെ, വേണ്ട റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്തെത്തിയിട്ടൊന്ന് വിളിക്കട്ടെ. അപ്പൊ പറയും, ഇനി വിളിക്കുന്ന ആള് റേഞ്ചിലല്ലെങ്കിലോ? അപ്പോഴും പറയും, നിങ്ങൾ വിളിച്ച സബ്സ്ക്രൈബർ റേഞ്ചിലല്ല, ഔലിയാക്കന്മാർ റേഞ്ചിലല്ല, ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ്. ഈ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലാണ് ജിന്നികൾ. നമ്മക്ക് അവരോട് തേടാൻ പറഞ്ഞിട്ടില്ല. കാര്യകാരണ ബന്ധത്തിന് അതീതമല്ല, അതീതമാണത്. കാര്യകാരണ ബന്ധത്തിന് അധീനമല്ല, അപ്പുറത്തുള്ളതാണ്, സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളതാണ്. പിന്നെ ചിലരൊക്കെ ചോദിക്കൽ എന്താണെന്നറിയോ, ഇങ്ങനെ ചുണ്ടൊക്കെ കൂർപ്പിച്ച് അതിലെവിടെയാ എന്ന് പറയുമ്പോ എന്തോ ഒരു സുബ്ഹാനല്ലാന്നുള്ള ദിക്റൊക്കെ ചിലട ഖുശൂഅ ഓരോരുത്തരുടെ മനസ്സിൽ. അഖ്സാ ഗായത്തുൽ ഖുദൂഇ വതദല്ലുൽ ഇല്ലല്ലോ, അപ്പൊ പ്രാർത്ഥനയാവൂലല്ലോ. നാട്ടില് സകല കുബൂരികളും പറയല തന്നെ മദീ ശൈഖിനോട് തേടുന്നതിന് എതിർക്കൽ എന്താ? ഇബാദത്തിന്റെ നിർവചനം എന്ത്? അഖ്സാഗായത്തുൽ ഖുദൂഇ വതദല്ലുൽ, പരമമായ വണക്കവും കീഴ്വണക്കവും ഞങ്ങൾക്കതില്ല. അതേ സംഗതി ജിന്നിനോട് തേടുന്നവർ പറഞ്ഞാലും അതേ മറുപടി തന്നെ നമുക്ക് പറയാനുള്ളത്. കേട്ട അഖ്സ പണ്ട് ഈ കേട്ട് കേട്ട ആളുകള് ലൗലാക്ക ലൗലാക്ക ലമാ ഖലഖ്തുൽ അഫ്ലാക്ക്, അത് ഖുർആനിലെ ആയത്താന്ന് വിചാരിച്ച മൗലിയമാരുണ്ട്. അതേമാതിരി ഈ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വതദല്ലുൽ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ അല്ലാ ഇബാദത്തിന്റെ നിർവചനം പറഞ്ഞ എന്തോ ഒരു സംഗതിയാണ് എന്നുള്ള നിലക്കാണ്. അതിൽ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വതദല്ലുൽ, അതൊരു വിളിയല്ലേ, വെറും വിളിയല്ല. എന്തിനാ വിളിക്കണത്? എന്തിനാ വിളിക്കണത്? ജിന്നെ സഹായിക്കണെന്ന് പറയണത് എന്തിന്? ജിന്നെ വെളിച്ചെന്താന്ന് പറയണത് എന്തിന്? ജിന്നെ ജിയോടെയാ ഉള്ളത്, ഞാൻ കുറച്ച് എല്ലിന്റെ വീട്ടിൽ ഇന്നൊരു സൽക്കാരുണ്ടായിരുന്നു, കുറച്ച് എല്ല് ബാക്കിയുണ്ട്, ജി തിന്നോ എന്ന് പറഞ്ഞിട്ട് എല്ല് കൊണ്ടിട്ട് കൊടുക്കാനാ? അല്ല, പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഈ വിളി, പ്രയാസത്തിന്റെ ഘട്ടത്തിലാണ് ഈ വിളി, വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് ഈ വിളി, അപകടത്തിന്റെ വക്കിലാണ് ഈ വിളി, വെള്ളത്തിൽ ഒഴുകിപ്പോയി കൈകാലിട്ടടുക്കുമ്പോഴാണ് ഈ വിളി. നിങ്ങൾ അറിയോ, ഇത് കേട്ട് ഈ ഞാന് പ്രയാസത്തോടെയാണെങ്കിലും പറയട്ടെ, ജബ്ബാർ മൗലവി, ഇനി അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറയണ്ട, ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രം. ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താണെന്നറിയോ? സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ, നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ച അംറു ബിനുൽ ഹയ്യ് എന്ത് പണിയാണോ ചെയ്തത്, അതേ പണിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. മൂപ്പരിത് ആ നാട്ടക്കുറ്റി വെച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ആളുകൾ എന്ത് ചെയ്തു? ഇബാദത്ത് എടുക്കാൻ തുടങ്ങി. പക്ഷെ നൂഹ് നബീന്റെ കൗമ കുറെ തലമുറ കഴിയേണ്ടി വന്നു. ജബ്ബാർ മൗലവിയുടെ തലമുറയോ? അബ്ദുല്ലാഹി ബിൻ മസൂദ് ഈ പള്ളിയിലിരുന്ന് ദിക്രിയല്ലെന്ന് ആളുകളോട് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ച വസ്ത്രം കീറിപ്പോയിട്ടില്ല, അല്ലാൻ റസൂൽ ഉപയോഗിച്ച പാത്രം പൊട്ടിപ്പോയിട്ടില്ല, അല്ലാൻ റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബികൾ മരിച്ചു തീർന്നിട്ടില്ല. അതിനു മുമ്പെയാണോ ഇത് എഴുതിയ ജബ്ബാർ മൗലവി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോ തന്നെ ജനങ്ങൾ ശിർക്കൻ ആദർശത്തിലേക്ക് പോയി? നമ്മളൊരു പ്രവർത്തകനോട്, മുജാഹിദുകാരനായ മുജാഹിദ് പ്രവർത്തകനായ ഒരു സാധാരണ പ്രവർത്തകനോട് ഒരാൾ ചോദിച്ചു, അല്ല കുട്ട, ഈ പിന്നെ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഒഴുകിപ്പോകുമ്പോൾ ജിന്നുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ജിന്നെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ലേ? ഏയ്, അത് ശിർക്കാവൂല, ഹറാമേ ആവുള്ളൂ. എന്നാ ജബ്ബാർ മൗലവിയോ? ജബ്ബാർ മൗലവിനോട് ഇതെന്താ ശിർക്കല്ല എന്ന് മൂപ്പര് പറയും. എന്നാ പിന്നെ എന്താന്ന് ചോദിച്ചാലോ? അത് ഞാൻ പറയില്ല. എന്നാൽ
അമലി മദനി എത്തിയോ എനിക്കറിയില്ല. ജമിയത്തുൽ ഉലമയുടെ യോഗത്തിൽ ജബ്ബാർ മലയോട് ശിർക്കല്ല, ശിർക്കാണെന്ന് നമ്മൾ തെളിയിച്ചു. എന്നിട്ട് മൂപ്പരോട് ചോദിച്ചു, അപ്പൊ ശിർക്കല്ലെങ്കിൽ പിന്നെന്താ? ആ എന്താന്ന് ഞാൻ പറയില്ല, ജമിയത്തുൽ ഉലമ പറഞ്ഞാ മതി. അഹമ്മദ് മദനി ചോദിച്ചു, എന്നാ പിന്നെ മറ്റവും കൂടി ഞങ്ങൾ എന്നാ പറഞ്ഞാ പോരെ? ശിർക്കാണോ അല്ലേന്ന് കൂടി ഞങ്ങൾ എന്നാ പറഞ്ഞാ പോരെ? ശിർക്കല്ലാന്ന് പറയാം ഞങ്ങളും, പിന്നെ എന്താന്ന് പറയാം ഞങ്ങളും, അതൊരു ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. എന്താന്ന് പറയാൻ തയ്യാറല്ല, എന്താന്ന് പറയാൻ അദ്ദേഹം തയ്യാറല്ല. പക്ഷെ ഇപ്പൊ വന്നവരോ, ഇപ്പൊ വന്നവര് ചിലര് പറയുന്നു കുലൂബുഹും ശത്ത എന്ന് പറയില്ലേ, നമ്മൾ വിചാരിക്കുക ഓലൊക്കെ ഒന്നാന്നാ. എന്ത് ജിന്നിനോട് തേടാന്ന് പറയുന്ന കൂട്ടരൊക്കെ ഒന്നാന്നാ നമ്മളെ വിചാരം? അല്ല, ജിന്നിനോട് തേടാന്ന് പറയുന്ന കൂട്ടരൊക്കെ ഒന്നല്ല. ജബ്ബാർ മൗലവിയുടെ വാദം ഇതാണ്. എന്ത് മനുഷ്യന്മാരോട് തേടിയാ ശിർക്കാത്ത ഒരു സംഗതി, ജിന്നിനോട് തേടിയാലും ശിർക്കല്ല, വേറെ ആരോട് തേടിയാലും ശിർക്കല്ല. പിന്നെന്താ അത് ഞാൻ പറയില്ല. വേറൊരു കൂട്ടരി ഇതേ വാദം തന്നെ, പക്ഷേ അത് എന്തേ ആവുള്ളൂ, അത് ഹറാമാകും ശിർക്കല്ല, ഹറാമാകും ശിർക്കല്ല. എന്താ നിങ്ങളെ തെളിവ്? അത് അനുവദനീയാന്ന് പണ്ടുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ നിങ്ങളും അനുവദനീയാന്ന് പറയണ്ടേ? അത് ഞങ്ങൾ പറയില്ല, ഹറാമാന്നേ ഞങ്ങൾ പറയുള്ളൂ. തെളിവോ? അനുവദനീയാന്ന് പണ്ടാരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടർ അങ്ങനെ. വേറൊരു കൂട്ടരോ, ഇത് ജബ്ബാർ വലൈ പറഞ്ഞ ശരിയല്ല, ജിന്നിനോട് തേടാം, പക്ഷെ എപ്പോ? യായ്വാദല്ല ഐനൂനിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, അവിടെ മാത്രം, അവിടെ പരിമിതപ്പെടുത്തണം, അതിൽ നിന്ന് പുറത്തു പോയാൽ പറ്റൂല എന്നാണ്. വിജനപ്രദേശത്ത് മാത്രം. വേറൊരു കൂട്ടരോ, അത് മുസ്ലിം ജിന്നിനോട് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ സഹായം തേടും ബാധ്യം എന്ത് ചെയ്യണം? ഒരൊച്ച കേട്ടാൽ ഇവരെയൊക്കെ വിചാരം, ലോകത്ത് ഒച്ച ഉണ്ടാക്കുന്ന സാധനം ജിന്ന് മാത്രമാണ്. നമ്മളിപ്പോ ഒരൊറ്റപ്പെട്ട സ്ഥലത്തൂടെ ഇരുട്ടത്തൂടെ പോകുമ്പോൾ ഒരു ഒച്ച കേട്ടാൽ ഒരു മുജാഹിദരെ എന്താ വിചാരിക്കുക? ഒന്നുകിൽ എന്തെങ്കിലും വീണിട്ടുണ്ടാവും, തേങ്ങ തെങ്ങിന്റെ മുകളിൽ നിന്ന് വല്ലതും വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാങ്ങ വീണിട്ടുണ്ടാവും, ഇനി അല്ലെങ്കിൽ എലിയോ ഓന്തോ പല്ലിയോ ഒക്കെ ഓടിയിട്ടുണ്ടാവും. ഇവരോ, ഇവർ വിചാരിക്കുക ജിന്നാണെന്നാ. അപ്പൊ ഒച്ച കേട്ട, ഹാ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അപ്പൊ ആലോചിക്കും, ഇപ്പൊ ഗൾഫിലൊക്കെ പോയി വന്ന ഒരുപാട് കാലം ജോലി ചെയ്ത അമുസ്ലിങ്ങൾ നമ്മളെക്കാൾ ഭംഗിയായിട്ട് സലാം ചെല്ലുന്നുണ്ട്. ഇനിയിപ്പോ ഇത് കാഫിർ ജിന്ന് ഗൾഫിലെങ്ങാൻ പോയ ജിന്നാണെങ്കിലോ? അപ്പൊ ചോദിക്കണം, നിങ്ങൾ മുസ്ലിമാ? ആ ഞാൻ മുസ്ലിമാണ്. എന്നാ എനിക്ക് കുറച്ച് വെളിച്ചം തരുവോ? എന്നാ എനിക്ക് കുറച്ച് വെളിച്ചം തരുവോ ഇന്ന് ചോദിക്കണം. മുസ്ലിം ജിന്നാന്ന് ബോധ്യപ്പെടണം ആദ്യം. അതിനോ ഈ ജിന്ന് ഇത് പറഞ്ഞ ചില ആളുകൾ പറഞ്ഞു വെച്ചു, ജിന്ന് പറഞ്ഞോട്ട് വിശ്വസിക്കാനും പറ്റൂല. പിന്നെന്താ? കാരണം ഇപ്പം ജിന്ന് കാഫറാണെങ്കിലും ചിലപ്പം പറയും മുസ്ലിമാണ്. ഐഡന്റിറ്റി കാർഡ് ഉണ്ടോന്ന് അറിയാൻ പറ്റുമോ? വില്ലേജ് ഓഫീസറെ സർട്ടിഫിക്കറ്റ് ഉണ്ടോന്ന് അറിയാൻ പറ്റുമോ ജിന്നിനോട്? പിന്നെന്താ ചെയ്യുക? അപ്പൊ ഈ ജാതി പല കോലത്തിലാണ് ആളുകൾ അല്ലേ. ബിരിയാണി നമ്മൾ ഒറ്റ നിലക്ക് പറയും. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു അരി മാത്ര അല്ല, അതിങ്ങനെ ഓരോന്നെടുത്താൽ അരി ഉണ്ടാവും, എണ്ണ ഉണ്ടാവും, ക്യാരറ്റ് ഉണ്ടാവും, കടല ഉണ്ടാവും, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അതേമാതിരി ഒരു ബിരിയാണി കൂട്ടാണ് ഈ ജിന്നിനോട് തേടാന്ന് പറയുന്ന ആളുകൾ. ഇത് എത്തിയ അപകടകരമായ അവസ്ഥ ഇൻഷാല്ലാ പിന്നീട് വിശദീകരിക്കാം ചോദ്യോത്തരത്തിന്റെ സന്ദർഭത്തിൽ. ഇനി തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ, തേടാന്ന് വാദമുണ്ടോ എന്നാണ്? ശരിക്കും തേടാന്ന് തന്നെയാ വാദം. തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയം പറഞ്ഞതിന് ശേഷം തുഹ്ഫത്തു ദാക്കിരീൻ ഉദ്ധരിക്കുന്നുണ്ട്, ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തു ദാക്കിരീനിൽ ഷൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. ഷൗക്കാനി എന്താ പറഞ്ഞത്? അനുവദനീയാണ്. ഇപ്പൊ നമ്മളെ പറ്റിയുള്ള വലിയ പരാതി, ഷൗക്കാനി മുശരിക്കാന്ന് പറഞ്ഞില്ലേ, ഇമാം നവവി മുശരിക്കാന്ന് പറഞ്ഞില്ലേ. ചിലരൊക്കെ പറയണത് കേട്ടാൽ വ്യക്തികളോടുള്ള വിരോധവും അന്ധമായ പക്ഷപാതിത്വവും എങ്ങനെയാണ് ആളുകളെ ഇങ്ങനെ നുണ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. മൂവാറ്റുപുഴ സംവാദത്തിൽ കുബൂരികൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ശിർക്കാണ്. അപ്പൊ ഇപ്പോ എന്താ ഷൗക്കാനി മുശരിക്കാന്നല്ലേ, ഇമാം നവവി മുശരിക്കാന്നല്ലേ, നമ്മളെ ആദ്യമായിട്ടല്ലേ കുബൂരികൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? ആരായി ചോദിക്കുന്നത്? 10-30 കൊല്ലം ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ തൗഹീദി വേദികളിലും വാദപ്രതിവാദങ്ങളിലും ഖണ്ഡന പ്രസംഗങ്ങളിലൊക്കെ പങ്കെടുത്ത ആളുകൾ നമ്മളോട് ചോദിക്കുക ആദ്യമായിട്ടല്ലേ കുബൂരികൾ? ആണോ? ഇടമുട്ടത്ത് ചോദിച്ചിട്ടില്ലേ? ഒസങ്കടി ചോദിച്ചിട്ടില്ലേ? മണ്ണാർക്കാട് ചോദിച്ചിട്ടില്ലേ? നാട്ടിലെ എല്ലാ വയലിലും സുന്നികൾ ചോദിച്ചിട്ടില്ലേ നിങ്ങൾ ഇമാമിങ്ങൾ മുശരിക്കാണെന്ന് വിശ്വസിക്കുന്നവരാണോ? എത്ര വട്ടം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ആളുകൾ തന്നെ
ഇമാം ഷൗക്കാനി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ, ഇല്ല, ഷൗക്കാനിക്കുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ്, അത് നമ്മൾ അംഗീകരിക്കും, അതന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇമാം ഷൗക്കാനി മുശരിക്കാണ്, ഇമാം നോവി മുശരിക്കാണ് എന്ന് നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ടോ അവിടെ സുന്നികൾ വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ടാണ്, സാധാരണ വാദപ്രതിവാദത്തിലൊക്കെ സുന്നികൾ കരയലാണ് എന്ന് വിചാരിക്കും കേട്ടാൽ. ഇങ്ങനെ സംഗടിയൊക്കെ സംവാദം കഴിഞ്ഞപ്പോൾ സുന്നികൾ ഇങ്ങനെ കരയാനാണ് പേരോടിന് മുണ്ട് കൊണ്ടുപോയി കൊടുത്തു. പേരോടിനെ പൊതപ്പിച്ചല്ലോ അന്ന്, പേരോടിന് പൊന്നാട് അണിയിച്ചു കൊടുത്തല്ലോ കുബൂരികൾ, എന്തിന് കരഞ്ഞിട്ട് കണ്ണീര് കിടക്കാനാണെന്നാ വിചാരിക്കുക. പ്രകടനം നടത്തിയില്ലേ മണ്ണാർക്കാട്? ഒസങ്കടി പ്രകടനം നടത്തിയില്ലേ? കോട്ടക്കൽ പ്രകടനം നടത്തിയില്ലേ? എവിടെയാ പ്രകടനം നടത്താതെ പോയത് കുബൂരികൾ? എവിടെയാ അവർ കരഞ്ഞുകൊണ്ട് പോയത്? അവര് അറിയാം ഞങ്ങളുടെ ആദർശം നുണയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ, അത് പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അത് പരാജയപ്പെട്ടതായി ആളുകൾക്ക് ബോധ്യപ്പെടാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ ചിരിക്കാനും ചിരിപ്പിക്കാനും കഴിയുന്ന ആളുകളെ കൂട്ടി സംവാദത്തിന് വരുന്നവരവര് അതങ്ങനെ ചെയ്യുള്ളൂ. മാത്രമല്ല കേരളത്തിലെ എല്ലാ സംവാദങ്ങളും വഴിക്ക് നിന്നു പോയിട്ടുണ്ട്. ഇത് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖാമുഖം മൂവാറ്റുപുഴ മുടങ്ങാതെ നടന്നത് എന്നാണ്. ആണോ? ഇടമുട്ടൻ സംവാദത്തിന് ശേഷമുള്ള സംവാദം എടുത്തോ ആലുവ. ഇടമുട്ടത്താണ് ഒന്ന് കലങ്ങിയത്. ഹൊസങ്കടി മുഴുവൻ നടന്നു, മണ്ണാർക്കാട് മുഴുവൻ നടന്നു, ഇടമുട്ടത്ത് വഴിക്ക് നിന്നു. പിന്നെ നടക്കുന്നത് കുന്നത്തേരി സംവാദമാണ്, അതും നിന്നു. പിന്നെ വ്യവസ്ഥ എഴുതുമ്പോൾ നമ്മൾ തീരുമാനിച്ച ഇനി സംവാദം ഉച്ചവരെ, ഇനി സംവാദം ഉച്ചവരെ. തലശ്ശേരി ഉച്ചവരെ അല്ലേ സംവാദം നടന്നത്? മുടങ്ങിയോ? അതിനുശേഷം നടന്ന സംവാദം തലശ്ശേരിയാണ്, കുന്നത്തേരിക്ക് ശേഷം. അതിനുശേഷമാണ് മൂവാറ്റുപുഴ നടന്നത്. അപ്പോ ഷൗക്കാനി അങ്ങനെ പറഞ്ഞില്ലേ? ഷൗക്കാനി പറഞ്ഞതിനെ അംഗീകരിക്കുന്നതിന്റെ അർത്ഥം തേടാം എന്നാണ്. അപ്പൊ തേടാം നിന്നെയാണ് ഷൗക്കാനി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പൊ ഈ വിഷയത്തിന്റെ ഗൗരവം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഒന്നാമതായി ഉന്നയിക്കപ്പെടുന്ന വിഷയം. രണ്ടാമത്തതോ? രണ്ടാമത്തെ വിഷയം റുഖിയ ശറഈയ എന്നാണ്. റുഖിയ ശറഈയ എന്ന് പറഞ്ഞിട്ട് ഒരു ഏർപ്പാട് കേരളത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. എന്താ റുഖിയ ശറഈയ എന്ന് പറഞ്ഞാൽ? പറയുമ്പോ പറയും റുഖിയ ശറഈയ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, അതേപോലെ ദിക്റുകളാണ്, ഇതൊക്കെയാണ്. ചില ആളുകൾ ഇത്തരം ചികിത്സകൾ നടത്തി നോക്കി. ഇങ്ങനെ പ്രയാസമുള്ള ആളെ ഒരാളെടുത്ത് ചെന്നു. ഒരാളെടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, സൂറത്തിൽ കഹ്ഫ് ഒന്ന് കേട്ടു നോക്കുന്നാൻ. അപ്പം അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞു, ഞാൻ കേട്ടിട്ട് ശരിയാണില്ല. അപ്പം അയാൾ സാധാരണ പിന്നെ MBBS റുക്കിയക്കാരനാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനേ മൂപ്പരെ കൊണ്ട് കഴിയുള്ളൂ. മൂപ്പരെക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരാൾക്ക് റെഫർ ചെയ്തു. മൂപ്പര് പരിശോധിച്ച് നോക്കിയപ്പോൾ പിന്നെ ഇത് റുക്കിയ നടത്തേണ്ടത് തന്നെയാണ് എന്ന് മനസ്സിലായി. അയാളോട് ഒതുവൊക്കെ എടുത്ത് വരാൻ പറഞ്ഞ് ഇരുത്തി. എൻ്റെ അടുത്ത് പിന്നെ വേറെ സാധനങ്ങളൊന്നും ഇല്ല, ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നൊരു കാസറ്റ് ഉണ്ട്, അത് വേണമെങ്കിൽ ഇട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചേരാന്ന് പറഞ്ഞിട്ടു ഇയർഫോണൊക്കെ ചെവിയിൽ വെച്ച് കൊടുത്ത് ഇത് ഓൺ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചങ്ങായി ടാപ്പ് റെക്കോർഡർ തട്ടിത്തെറിപ്പിച്ചു, ഇയർഫോണൊക്കെ പറിച്ചിട്ട് എറിഞ്ഞു. എന്നോട് വെച്ച് ചിന്താ കാട്ടിയേ, ഞാൻ 100 നാറിന്നെങ്ങാൻ കേട്ട്, അപ്പോൾ എൻ്റെ തലയിലാകെ ഷോക്കായി, അങ്ങനെ ഞാൻ തട്ടിത്തെറിപ്പിച്ചതാണ്. എന്താ കേൾപ്പിച്ചേ? ആയത്തും ദിക്റും ഹദീസൊക്കെയാണ്. ഇത് കണ്ടുവന്ന ഒരാൾ ചോദിച്ചു, അല്ല മൗലവി നിങ്ങൾ റുഖിയ നടത്തിയതാ? ഞാൻ റുഖിയൊന്നും നടത്തിയതല്ല. പിന്നെ ഈ നടത്തിയതിൻ്റെ പേരെന്താ? അപ്പോൾ അതല്ല റുഖിയ. റുഖിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തൊക്കെയാണ് എന്നാണ് ഇപ്പം ചില ആളുകളുടെ വിശ്വാസം. റുഖിയ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഇതിനെയാ നമ്മൾ എതിർത്തത്. റുഖിയ ശറഈയ എന്ന് പറഞ്ഞിട്ട് ഈ ജാതി ചികിത്സകൾ തുടങ്ങുന്നതിനെ ഹദീസിനെ നിഷേധിച്ചതല്ല. അള്ളാഹുവിൻ്റെ റസൂല് ജമിയത്ത് കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ ഇറക്കിയ പുസ്തകത്തിൽ എന്താണ് റുഖിയ എന്ന് പറഞ്ഞു? ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങൾ വിശേഷണങ്ങൾ എന്നിവ കൊണ്ടും ഖുർആനിലും സുന്നത്തിലും സ്വഹീഹായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ട രൂപത്തിൽ നിർവഹിക്കുന്നതാണ് റുഖിയ ശറഈയ. ഇത് കേരള ജമിയത്തുൽ എഴുതിയപ്പോ ഇതിനെതിരെ പരാതി. എന്താ? റുഖിയെ കേവലം പ്രാർത്ഥന എന്ന് പറഞ്ഞു. കുബൂരികളുടെ അതേ സ്വഭാവം ഈ വിഷയത്തിൽ, നേരത്തെ സഹായം തേടുന്ന വിഷയത്തിൽ ന്യായീകരിച്ചപ്പോൾ. എന്താ? ഉമർ മൗലവി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണ്, അത് പറയേണ്ട സാഹചര്യം എല്ലാവർക്കും അറിയാം. എന്താണ് അദ്ദേഹം വിശദീകരിച്ചതെന്നും എല്ലാവർക്കും അറിയാം, ഞാൻ വിശദീകരിക്കേണ്ടില്ല. കുബൂരികൾ പറഞ്ഞെന്താ? സാധാരണ മനുഷ്യൻ മാത്രമാണ് മുജാഹിദികളുടെ വാദം എന്ന് പറഞ്ഞു ഒരു തലമുറ. പിന്നെ കേട്ട് പഠിച്ച അടുത്ത മൊലിയാരുട്ടികൾ പറഞ്ഞെന്താ?
നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണ്, ഒരു കേവലം ഇപ്പുറത്തും മാത്രം അപ്പുറവും കൂടി. പിന്നത്തെ തലമുറ വന്നപ്പോഴോ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം വെറും സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്നാ മുജാഹിദീങ്ങളെ വിശ്വാസം. ഒരു കേവലവും വന്നു, വെറും വന്നു, ഇപ്പുറം മാത്രവും വന്നു. ഇതേമാതിരി ജമിയത്തിൽ നിന്ന് എന്താ പറഞ്ഞത്, ഇതാണ് റുഖിയ ശറഇയ. അപ്പൊ എന്താ, ആ കേവലം രോഗശമന പ്രാർത്ഥന മാത്രമാണ്, കേവലം രോഗശമന പ്രാർത്ഥനയാണ് എന്നാണ് മുജാഹിദികളുടെ വാദം. എന്നാണ് മുജാഹിദികളുടെ വാദം ജമിയത്തുൽ ഉലമ എഴുതി. അതിനപ്പുറത്ത് റുഖിയുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് ഇയാളെന്നെ ആ ചികിത്സ നടത്തിയിട്ട് പറഞ്ഞെന്താ, ഞാൻ അയാളെ ഹിഫ്സുർ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാളെടുത്തേക്ക് അയച്ചു. എന്താ അയാളെ ചികിത്സാരീതി എന്നൊന്നും എനിക്കറിയില്ല. ആലോചിച്ച് നോക്കിയ നിങ്ങൾ, ഒരു മുവഹിദായ മുജാഹിദായ മനുഷ്യൻ ചെയ്യേണ്ടതായത് എന്താണ്? ഒരാളുടെ ചികിത്സാരീതി എന്നറിയാത്ത, ഏത് തരത്തിലാണ് അയാൾ രോഗികളോട് പെരുമാറുന്നത് എന്നറിയാത്ത, അയാൾ ഈ രംഗത്ത് ഇസ്ലാം അനുശാസിക്കുന്ന തരത്തിലുള്ള മര്യാദകൾ പാലിക്കുന്ന ആളാണോ എന്നറിയാത്ത ഒരാളടുത്തേക്ക് എങ്ങനെയാ അയക്കുക? അങ്ങനെ അയക്കാനുള്ള തെളിവെന്താ എന്ന് പരിശോധിക്കണ്ടേ? അങ്ങനെ ആളെ അയക്കുന്ന അവസ്ഥ ഉണ്ടായി, ആളുകൾ അയച്ചു. അത് ജമിയത്തുൽ ഉലമയുടെ ബുക്കിൽ എഴുതിയപ്പോൾ അതിനും ചോദ്യം, ആരാണെങ്ങനെ അയക്കുന്നത്, ആരാണെങ്ങനെ അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ആളുകൾക്ക് സംശയം തീരുന്ന കോലത്തിൽ കേന്ദ്രങ്ങൾ വരാൻ തുടങ്ങി. ഇവിടെ കിഴിശേരിക്കടുത്ത് മുജാഹിദ് പ്രവർത്തകനായിരുന്ന, മുജാഹിദ് ആദർശം അംഗീകരിച്ചിരുന്ന മുസ്ലിയാക്കന്മാരോട് പടവെട്ടാൻ വേണ്ടി പല സ്ഥലങ്ങളിലും രംഗത്ത് വന്നിരുന്ന, അവരുടെ വാദ മുഖാമുഖങ്ങളിൽ പോയി മുജാഹിദികൾക്ക് വേണ്ടി ചോദ്യം ചോദിച്ചിരുന്ന, മുജാഹിദികളുടെ ഇന്റർനെറ്റ് ക്ലാസ് റൂമുകളിൽ കുബൂരികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്ന, കുബൂരികളുമായുള്ള വാദപ്രതിവാദത്തിൽ മുജാഹിദായി പങ്കെടുത്ത ആൾ കിഴിശേരിക്കടുത്ത പുൽപ്പറ്റയിൽ ചികിത്സ തുടങ്ങി. എന്താ ദാമ്പത്യ പ്രശ്നം, സ്ഥിരമായ ദാമ്പത്യ തകർച്ച, ഗൾഫിലെ കഫീലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത് പരിഹരിക്കാൻ ഇലാജ് ഖുർആൻ അസ്മാഉൽ ഹുസ്ന എന്നാണ്, ഇലാജ് ഖുർആൻ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചികിത്സിക്കുന്നു. വിവരറിഞ്ഞ് ഞാൻ അയാളെ വിളിച്ചു, അല്ല സഹോദര ഇങ്ങനെ ഒരു നോട്ടീസ് നിങ്ങളത് ഇറങ്ങിയെന്ന് കേട്ടു. ആ ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിത് ചെയ്യണത്? അത് സൗദി അറേബ്യയിൽ ഷെയ്ഖ് ഖഹ്താനി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്, അയാളൊരു കിതാബുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ വെച്ചു, എന്താ അതിലുള്ളത്? അത് ഖുർആൻ ശിഫാ ആണ് എന്ന് അല്ല പറഞ്ഞിട്ടില്ലേ? ഞാൻ അല്ല ഇങ്ങക്കല്ലോ പറഞ്ഞെന്ന് അള്ളാഹുവിൻ റസൂലിന് പറഞ്ഞു കൊടുത്തതല്ലേ ആദ്യം? അള്ളാഹുവിൻ റസൂലെ സഹാബത്തിനല്ലേ പറഞ്ഞു കൊടുത്തത്? അവർ ചെയ്തേ ചെയ്താൽ പോരെ, അതിനപ്പുറത്ത് പോകാൻ നിങ്ങൾക്ക് എന്താ തെളിവ്? അത് ഹനീഫ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മലക്ക് ജിന്നി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അതിനോട് നമുക്ക് സഹായം ചോദിക്കണേന് എന്താ കുഴപ്പം? അവിടുക്കാണിത് പോണത്. ഈ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന വാദം എന്തിനാണ്? ചുരത്തിന്റെ മോളെന്ന് വരുമ്പോ ജിന്നെ കാക്കണേന്ന് പറയാനല്ല, അതിനൊരുത്തനും ധൈര്യം ഉണ്ടാവില്ല, കാരണം ഇത് കാക്കലുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. പിന്നെ ജിന്നെ കാക്കണേന്ന് ആദ്യം പറഞ്ഞിട്ട് പഠിച്ചോനെ നിറയാൻ നേരം ഉണ്ടാവില്ല, അതിന്റെ മുമ്പേ ഇത് കൊക്കയിലെത്തിയിട്ടുണ്ടാവും. അവിടുന്ന് വിളിക്കാനല്ല, വെള്ളത്തിൽ പോകുമ്പോ ജിന്നിനെ വിളിക്കാനല്ല, പിന്നെ എന്തിനാ ഇത് ഉപയോഗിക്കുന്നത്? ജിന്ന് ചികിത്സക്ക് വേണ്ടിയാണ്, ജിന്ന് ചികിത്സക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ്. അയാൾ എന്നോട് പറഞ്ഞു, ഇപ്പോ നമ്മൾ ഒരു മനുഷ്യൻ ചോദിക്കാം, മുവഹിദായി ജീവിച്ച മനുഷ്യൻ നമ്മളെ മുമ്പില്, ഒരാള് നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് നമ്മളെ മുമ്പിൽ ഒരാൾ വന്നു നിന്നു, അപ്പൊ നമ്മള് നിങ്ങൾ ആരാ? ഞാൻ മലക്കാന്ന് അയാള് പറഞ്ഞു. അപ്പൊ നമ്മക്ക് അയാളോട് സഹായം ചോദിക്കണേന് എന്താ കുഴപ്പം? ഞാൻ ചോദിച്ചു, അല്ല സുഹൃത്തെ നിങ്ങൾക്ക് ഇന്നറിയാ, ഇന്നറിയില്ല എന്ന് വിചാരിച്ചോ, ഞാൻ നിങ്ങളെ മുമ്പിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ചു, ഇനി വേണ്ട എന്നെക്കാളൊക്കെ സുന്ദരനായ സുമുഖനായ ഒരാൾ നല്ല താടിയൊക്കെ വെച്ചിട്ട് നിങ്ങളെ മുമ്പിൽ വന്നു, നല്ല വസ്ത്രം ഒട്ടും ചുളിയാത്തൊരു വസ്ത്രമൊക്കെ ധരിച്ച് നിങ്ങളെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ മലക്കാൻ, നിങ്ങളെന്തിനാ വിശ്വസിക്കണത്? നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഏ അത് റസൂൽ സഹാബത്തിന് മനസ്സിലായിട്ടില്ലേ, സഹാബത്തിന് മനസ്സിലായിട്ടില്ലേ? ഞാൻ ചോദിച്ചു, എപ്പോഴാ മനസ്സിലായത്? ജിബ്രീൽ വന്നപ്പോ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തപ്പോഴല്ലേ മനസ്സിലായത്? അല്ലാതെ സഹാബത്ത് ആ ഇത് നല്ല സുമുഖനാണ്, നല്ല മൊഞ്ചൊക്കെ ഉണ്ട്, നല്ല മുണ്ടുകുപ്പായൊക്കെയാണ്, അപ്പൊ മലക്കാവെന്ന് മനസ്സിലാക്കിയതാ? മറിയം ബീവിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു മറിയം ബീവിക്ക് മനസ്സിലായിട്ടില്ല. മറിയം ബീവിന്റെ അടുത്ത് ഞാൻ വന്ന് മലക്കാന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ആ എന്റെ പൊന്നാര മലക്കേ എന്ന് പറയാ ചെയ്തത്? അല്ല,
ഇനി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയാനാ പറഞ്ഞത്. അതാ നമ്മൾ പറയാ. എന്നിട്ട് സാധു ചോദിക്ക, ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ നിൽക്കുക, ഒരു സാധനം എടുക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുക, അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ മലക്കാ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് വെച്ചാൽ നിങ്ങളെന്താ പറയുക? ഞാൻ പറഞ്ഞു ഇജ്ജ് മലക്കാലും കുഴപ്പമില്ല, ശൈത്താനായാലും കുഴപ്പമില്ല, ഞാൻ ഇതെടുക്കാൻ ഒരാളെ നോക്കിക്ക, ആവെങ്കിലും അവൻ നിർത്തിൻ്റെ തലയിൽ വെച്ചുക എന്ന് പറയൂ. അല്ലാതെ മലക്കെന്ന് പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിക്കാൻ നിൽക്കൂല. അപ്പോൾ ഈ മലക്കിനോട് സഹായം ചോദിക്കാം, ഈ ജിന്നിനോട് സഹായം ചോദിക്കാം, അതിന് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ചികിത്സാരീതി എത്തിച്ചേരുന്നത്. അതാ റുഖിയ എന്ന് പറയുന്നത്. അത് ഇപ്പൊ ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കും, ആരാ അടിക്കാന്ന് പറഞ്ഞത്, ആരാ അടിച്ച് ചികിത്സിക്കാന്ന് പറഞ്ഞത്? പലരും പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രസംഗമൊക്കെ കേട്ടു നോക്കിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ബിനു അബില്ലാസ് റളിയല്ലാഹുവിന്റെ നെഞ്ചിൽ അടിച്ചു. ഉസ്മാൻ ബിനു അബില്ലാസിന്റെ നെഞ്ചിൽ തട്ടി, ലറബ അല സ്വദിരിഹി എന്ന് ഹദീസിലുണ്ട്. ഇപ്പൊ ചിലർ വ്യാഖ്യാനിക്കണ എന്താ, അത് അവിടെയാണ് ഈ ജിന്നുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടാ റസൂല് നെഞ്ചിലടിച്ചത് എന്ന്. ആരാ പറഞ്ഞത്, ആരാ പറഞ്ഞത്? അവിടെയാണ് ജിന്നി എന്ന് മനസ്സിലാക്കിയിട്ടാണോ അടിച്ചത്? അങ്ങനെ എവിടെയാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല, അതുകൊണ്ട് അടിക്കാൻ പറ്റൂല. മനസ്സിലായാൽ അടിക്കാം, അവിടുന്ന് വിട്ടു. നിങ്ങള് നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ അടിച്ചിറക്കി ചികിത്സിക്കലാണ്, ഇപ്പൊ അവിടുന്ന് മാറി ഇനി ചവിട്ടി ചികിത്സയാ വരാൻ പോകുന്നത്. ചവിട്ടി ചികിത്സയാണ്. ജമ്മിയത്തുൽ ഉലമയുടെ ബുക്ക് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു ലഘുലേഖ ജമ്മിയത്തുൽ ഉലമക്കും അത് ഒപ്പിട്ട് കൊടുത്തു. ഞാൻ വേണമെങ്കിൽ ചോദ്യം വരികയാണെങ്കിൽ പിന്നീട് വിശദീകരിക്കാം വിഷയം. അതിൽ പറയാ, ഇനിയും തെളിവ് വേണോ എങ്കിൽ ഒന്നുകൂടി കാണുക. അബൂഹുറൈറ തന്റെ റളിയല്ലാഹുവിനെ തന്റെ പഴയകാല കഷ്ടപ്പാടുകൾ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, ലഖദ് റഅയ്തുനി വ ഇന്നീ ലഅഖിറു ഫീമാ ബൈന മിംബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുജ്റത്തി ആയിഷ മഗ്സിയൻ അലയ്യ ഫയജീഉൽ ജായി ഫയദഉ റിജ്ലഹു അലാ ഉനഖി വയറാ ഇന്നീ മജ്നൂൻ വമാ ബി മിൻ മജ്നൂൻ മാ ബി. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിനും ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിനും ഇടയിൽ ബോധരഹിതനായി വീണിരുന്ന രംഗം കാണുകയാണ്. അപ്പോൾ വരുന്നവൻ വന്ന് എന്റെ ചങ്കിൽ അവന്റെ കാലുവെക്കും. ഞാൻ ഭ്രാന്തനായി കാണപ്പെട്ടിരുന്നു, എന്നാൽ എനിക്ക് ഭ്രാന്തായിരുന്നില്ല, എനിക്ക് വിശപ്പ് മാത്രമായിരുന്നു. മാബി ഇല്ലൽ ജൂ. അപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീണുകിടക്കുന്ന അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഭ്രാന്തായിരിക്കുമെന്ന് സഹാബികൾ വിചാരിച്ചു. അങ്ങനെയുള്ള ഒരു സഹാബിയെ ആരെങ്കിലും ചങ്കിൽ ചവിട്ടുമോ, ചങ്കിൽ ചവിട്ടുമോ? എന്നാൽ അവർ ചവിട്ടാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തൂർ ഫഹദ് ബിൻ ലൗബാന ബിൻ സഹൈമി എന്ന് പറയുന്ന പണ്ഡിതന്റെ ആ അഹ്കാമു റുഖാ വതമായിം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉദ്ധരണി എടുത്തു കൊടുക്കുക. എന്താന്നിട്ട് പറയണത്, അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലൂടെ നടന്നു പോകുന്ന സഹാബികൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പിരടിയിൽ കാലുവെക്കുന്നു. കാരണം അടിക്കുക എന്നത് ജിന്ന് ചികിത്സ നടത്തി ജിന്നുകളെ പുറത്താക്കുന്നതിൽ പെട്ടതാണ്. സ്വഹാബികൾ ജിന്ന് മനുഷ്യനെ മറിച്ചു വീഴ്ത്തുന്നത് മനസ്സിലാക്കിയിരുന്നു എന്ന് ഈ റിപ്പോർട്ട് അറിയിക്കുന്നു. ഇത് ഒരു ആധുനിക പണ്ഡിതന്റെ വ്യാഖ്യാനമല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഇമാം ദഹബിയുടെ ഒരു ഉദ്ധരണി കൂടി കൊടുക്കുക. എന്തിനാ ഇത് തെളിവ് കൊടുത്തത്? എന്തിനാ ഇത് തെളിവ് കൊടുത്തത്? ഭ്രാന്തായിട്ട് ഒരുത്ത ഇങ്ങനെ വീണാൽ അടിച്ചാ പോരാ, പിന്നെ എന്ത് ചെയ്യണം? ചവിട്ടേം കൂടി വേണം. എവിടെ? ചങ്കിൽ ചവിട്ടണം. അടിച്ച് ചികിത്സയെ എതിർക്കുന്ന ആളുകൾക്ക് തെളിവ് വേണോ? അടിച്ച് ചികിത്സ പാടില്ല എന്നതിനുള്ള തെളിവാണ് എന്ന് പറഞ്ഞപ്പോ അല്ല, അതിനെതിരായ തെളിവ് എന്നുള്ള നിലയിലാണ് ഇത് സമർത്ഥിക്കുന്നത്. ബാധയേറ്റവർ, അദ്ദേഹത്തെ കാണുന്നവർ സീറോ അലാമിനുബലായിൽ നിന്ന് ഇമാം ദഹബിയുടെ ഉദ്ധരണി കൊടുത്തിട്ട് പറയാ, അദ്ദേഹത്തെ കാണുന്നവർ അദ്ദേഹത്തിന് ബാധയേറ്റിട്ടുണ്ടെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിച്ചു കൊടുക്കാനും മറ്റും അദ്ദേഹത്തിന്റെ മുകളിൽ ഇരിക്കാറുണ്ടായിരുന്നു. നെഞ്ചത്ത് കയറി ഇരിക്കുകയും വേണം, ചങ്ക് ചവിട്ടുകയും വേണം. ഇനി ആർക്കാ സംശയം? അടിച്ച ചികിത്സേന ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾ അതിന് ഇല്ലാന്ന് ഇക്കാലം വരെ പറഞ്ഞെന്താണെന്നറിയോ? മുജാഹിദുകളെ സമ്മതിക്കൂലെന്ന് മനസ്സിലായോണ്ടാ. ഇനി ഏതായാലും ഇവിടെ ഇത് നടക്കൂലെന്ന് ഉറപ്പായി, എന്നാ പിന്നെ പുറത്തു പോയി ഇത് നടത്തണമല്ലോ. അതിനകത്ത് ഈ തെളിവുണ്ടാക്കുന്നത്, ഇവിടെ ഏതായാലും ഈ റുഖിയ ശറയിക്കൊണ്ട് ഇവിടെ ജീവിക്കാം എന്നുള്ള മോഹം നടക്കില്ല, മുജാഹിദുകൾ അത് അംഗീകരിക്കില്ല. അതല്ലേ പറഞ്ഞത്, പള്ളിയിൽ ഉറുക്കിയ നടത്തിയ പള്ളി ചികിത്സിച്ചു എന്ന് പറയും.
മദ്രസയിൽ റുഖ്യ നടത്തിയ മദ്രസ ചികിത്സിച്ചു എന്നറിയും, ഓഫീസ് ചികിത്സിച്ച ഓഫീസ് ചികിത്സിച്ചു എന്നറിയും. അതുകൊണ്ടാ വേറെ തന്നെ റൂം തുറക്കണം എന്ന് പറഞ്ഞതെന്നാണ്. ആ റൂം തുറക്കാനുള്ള പണിയാണ്. അവിടെ ഉള്ള ചികിത്സ എന്താ? ഈ ജാതി ചങ്ക് ചവിട്ടലും നെഞ്ചിക്കേറി ഇരിക്കലൊക്കെ നടത്താൻ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് തെളിവുണ്ട് എന്ന് ആളുകൾ പറയുന്ന ഒരവസ്ഥയിലേക്കെത്തി. ഇത് അംഗീകരിക്കണോ എന്നതാ വിഷയം. ഈ രണ്ട് വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ മുമ്പിലുള്ളത്. അത് ഈ ആളുകളോട് പറയുമ്പോൾ പറയാ, അതൊക്കെ ശരിയാ, പക്ഷേ എ പിന്റെ കുപ്പായത്തിന്റെ കീശ കീറിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവർ പറയണത് സമ്മതിക്കൂല. മദനിയുടെ കുപ്പായ ഇസ്തിരി ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ മദനി പറയണേ സ്വീകരിക്കൂല. ഈ ജാതി പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് തള്ളേണ്ട വിഷയമാണോ? സംഘടനാപരമായ വ്യക്തിപരമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് പറയേണ്ട ഒരു കാര്യമാണോ ഇത്? ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മുടെ പണ്ഡിതന്മാർ ആക്ഷേപിക്കുന്നത്. ഏതുവരെ എത്തിയെന്നറിയോ? പറയരുത് എന്ന് വിചാരിച്ചതായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഈ പരിപാടിക്ക് ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവിയെ ഇവിടെയുള്ള കുട്ടികൾ പോയി ക്ഷണിച്ചു, വരാന്ന് പറഞ്ഞു. മൗലവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഈ ക്ഷണിച്ചു, ഈ വിവരം, ഈ പരിപാടിയുടെ വിവരം നമ്മൾ പരസ്യപ്പെടുത്തിയപ്പോ എ പിയുടെ പേരതിൽ കൊടുത്തു. ഉടൻ വിദേശത്തു നിന്ന് ഒരാൾ എ പിയെ വിളിച്ച് ചോദിച്ചു, മൗലവി നിങ്ങളിങ്ങനെ മുഖാമുഖത്ത് പങ്കെടുക്കുന്നുണ്ടോ? മൗലവി ചോദിച്ചു, ഏത് മുഖാമുഖ, എന്ത് മുഖാമുഖ നിങ്ങൾ പറയണത്? മൗലവിയുടെ മനസ്സിൽ നിന്നത് വിട്ടുപോയിട്ടുണ്ട്. ഇത് പരസ്യതാ എ പിയെ വിളിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. എന്നിട്ട് അവന്റെ എഴുത്ത് എന്താ എഴുതിയത്? ആളെ കൂട്ടാനായിരുന്നുവെങ്കിൽ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ പേര് ഉപയോഗിക്കണമായിരുന്നോ? നിങ്ങൾ ഷക്കീലയുടെ പേര് വെച്ചാൽ പോരായിരുന്നോന്ന. അവനവൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളെ, സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളെ പറ്റി ഓരോരുത്തരും ചിന്തിക്കും. അത് മുജാഹിദികൾ അങ്ങനെ ചിന്തിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ എന്ന് പറഞ്ഞാൽ ഈ മെയിൽ എഴുതിയ ആള് അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ്. ചിലർക്കുണ്ടാവുമല്ലോ ഒരുതരം ഈ പിന്നെ പലതരത്തിലുള്ള മാനസിക രോഗികളുണ്ടാവും, പലതരത്തിലുള്ള മാനസിക രോഗികൾ. അയാളെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു, അയാളിങ്ങനെ പിന്നെ അയാളുടെ പണി എന്താന്ന് വെച്ചാൽ കടയിലിരുന്നിട്ട് കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കൊടുക്കും, എന്നിട്ട് പറയും ആ വരുന്നാളെ ചീത്ത വിളിക്കടാ എന്ന് പറയും. അയാളൊന്നും ചെയ്യില്ല, കുട്ടികൾ മിഠായി വാങ്ങും, ഈ വരുന്ന ആൾക്കാരെ ചീത്ത വിളിക്കും. ആൾക്കറിയാം ഇയാളാണ് ചീത്ത വിളിപ്പിക്കുന്നത്, പിന്നെ കുട്ടികളെ തല്ലിയിട്ട് എന്താ കാര്യം? ഒരു ദിവസം അവിടെ ഉള്ള രണ്ടുമൂന്ന് ആൾക്കാർ തീരുമാനിച്ച് നമുക്ക് ഇത് നിർത്തണം. നിർത്താൻ എന്താ പണി? ഈ മാനസിക രോഗിനെ തല്ലിയിട്ട് ഒരു കാര്യമില്ല, അത് അയാളുടെ ഒരു രോഗമാണ്. സംഗതി പിറ്റേന്ന് ഇവർ രണ്ടാൾ വരുമ്പോൾ ചെക്കന്മാർ ചീത്ത വിളിച്ചു, ചെക്കന്മാരെ പിടിച്ച് നന്നായിട്ട് അടിച്ചു. അതോടുകൂടി ചെക്കന്മാർക്ക് മനസ്സിലായി ഇയാളുടെ മിഠായിനേക്കാൾ നല്ലത് മറ്റവരെ തല്ലിയിട്ട് വെക്കണതാണ്. അതോടുകൂടി ഇയാൾ മിഠായി വാങ്ങിക്കൊടുത്താലും തല്ലാൻ ആളില്ലാതായി. ഇതേ അതൊരു മാനസിക രോഗമാണ്. അതേപോലെ ഇയാളുടെ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ മുജാഹിദ് നേതാക്കന്മാരെ ചീത്ത പറയുക എന്നുള്ളതാണ്. മുജാഹിദ് നേതാക്കന്മാർ വെറുതെ ഇങ്ങനെ ഉറക്കിലൊക്കെ എണീറ്റിട്ട് വിളിച്ചിട്ട് അബ്ദുറഹ്മാൻ സലഫി എന്ന് പറഞ്ഞാൽ മുബരായിട്ട് തുടങ്ങും ചീത്ത പറയാൻ. എന്നെ അല്ലെങ്കിൽ എ പി അബ്ദുൽ ഖാദർ മൗലവി ചീത്ത പറയാനായിട്ട് തുടങ്ങും, വെറുതെ അതായിട്ട് പറഞ്ഞെടുത്താൽ മതി മൂപ്പരോട്. ആ തരത്തിലുള്ള ഒരാളാണ്. അതങ്ങനെ എഴുതി വിടുകയും പറഞ്ഞു വിടുകയും ചെയ്യുന്ന ഒരു രീതി. ഈ തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്തിന്? എന്താ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കും, അതിലാർക്കാ തർക്കം? അഭൗതികമായ കാര്യത്തിൽ സഹായം തേടുന്നത് ശിർക്കാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. അഭൗതികമായ കാര്യമല്ല വിഷയം, ഭൗതിക കാര്യം കൂടി വിഷയമാണ്. ജിന്നിനോട് ജിന്നെ സ്വർഗം തരണേ, ജിന്നെ രോഗം മാറ്റണേ, ജിന്നെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് തേടൽ മാത്രമല്ല, ജിന്നെ കാറ് തള്ളണേ, മലക്കെ കാറ് തള്ളണേ എന്ന് തേടുന്നതും ശിർക്ക് തന്നെയാണ്. ഇത് മുജാഹിദികൾ പറഞ്ഞതാണ് ഈ ആക്ഷേപത്തിനൊക്കെ കാരണം. അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇത് പറഞ്ഞാലോ, ഇത് നമ്മൾ ഇതാണ് ശിർക്കല്ല എന്നുള്ളതാണ് ആദർശം എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് മുന്നിൽ തൗഹീദ് പറയാൻ നമുക്ക് കഴിയില്ല. ഇത് നമ്മൾ പ്രഖ്യാപിച്ചു പറയാൻ തുടങ്ങിയപ്പോ ശിർക്കിൻ്റെയും ഈ പ്രസ്ഥാനത്തെ എതിർക്കുവാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന പ്രസംഗ ജീവികളുടെയും കലാപ്രകടനങ്ങൾ തെരുവുകളിൽ അവസാനിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ?
നാഴികക്ക് 40 വട്ടം ജിന്ന് 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 എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആളുകളൊക്കെ പോകാൻ തുടങ്ങി. കാരണം എന്താ? മുജാഹിദികൾ മുജാഹിദികളുടെ നിലപാട് പറഞ്ഞു. മുജാഹിദികൾ മുജാഹിദികളുടെ നിലപാട് പറഞ്ഞു. അപ്പോഴവർക്ക് മനസ്സിലായി അവരെ നിലപാട് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ സലാം സുല്ലമിയോട് ചോദിച്ചു, ഇപ്പൊ ഒരു പ്രചരണം എന്താണ്? ആ പിന്നെ ഈ അവരെ കൂട്ടത്തിലും തീരുമാനമായി, ചെറിയ മുണ്ടം പറഞ്ഞതിന് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ തീരുമാനം എന്ന് പറയുന്നുണ്ടല്ലോ സർ, അത് ശരിയാണോ? മൂപ്പര മറുപടി, ദജ്ജാലുകളെ അത് പറയുള്ളൂ, തെറ്റാണ്, ചെറിയ മുണ്ട എഴുതിയ തെറ്റാണ്, ശിർക്കാണ്, തൗഹീദിനെതിരാണ്. ഇന്നലെ രാവിലെ വരെ സലാം സുല്ലമിന്റെ വിശ്വാസത, ചെറിയ മുണ്ടത്തിന്റെ വിശ്വാസോ ശിർക്കല്ല. ഇത് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ട്? ഇത് ചോദ്യം ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ട്? നമ്മളുടെ നിലപാട് നമ്മൾ പറഞ്ഞു. മുജാഹിദുകൾ ആ നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്നു. ശിർക്കല്ല എന്ന് പറഞ്ഞാലോ? മടപൂരികളുടെ ഈ തെറ്റായ ആദർശത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയോ? ചിലർ ചോദിക്കുക, ഇപ്പോ നമ്മളിത് പറഞ്ഞതോടുകൂടി ഈ പ്രശ്നം ഉണ്ടായതോടുകൂടി നമ്മക്ക് ആളുകളെ മുമ്പിൽ എണീറ്റ് നിൽക്കാൻ വയ്യാതായില്ലേ? ആർക്കാ വയ്യാതായത്? നിൽക്കാൻ ആദർശ സൂക്ഷ്മത ഇല്ലാത്തവർക്ക് നിൽക്കാൻ വയ്യ. ആ ഖുറാഫികളോട് നമ്മളെങ്ങനെ വാദപ്രതിവാദത്തിന് പോവാ? മടവൂരികളോട് നമ്മളെങ്ങനെ വാദപ്രതിവാദത്തിന് പോവാ? ഒരു പേടും മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ വിഷയമുണ്ടായതിനു ശേഷം മടവൂരികളുടെ മുമ്പിൽ ധൈര്യത്തോടെ ഇരുന്ന് വാദപ്രതിവാദം നടത്തിയത് ഇത് പറയുന്നവരാണ്. ഉപൂരികളുടെ മുമ്പിൽ പോയി വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതിയതും വാദപ്രതിവാദം നടത്തിയതും ഇത് പറയുന്നവരാണ്. അതിന് ഞങ്ങൾക്ക് ആവേശം നൽകിയത് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പണ്ഡിതന്മാരാണ്. എന്നാ ഇത് പറയാൻ പേടിച്ചവരെ വിളിച്ചപ്പോ എന്താ പറഞ്ഞെന്നറിയോ? നമ്മളിപ്പോ പോയാ എന്താ പറയാ? നമ്മളിപ്പോ പോയാ എന്താ പറയാ? നമ്മൾ എന്താ എന്താ ചെയ്യ? ഒരു മുഖാമുഖത്തിന് എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല എന്ന ചോദ്യത്തിനൊരു പണ്ഡിതന്റെ മറുപടി, ജിന്നി വിഷയത്തിൽ ചോദ്യം വന്നാൽ എന്താ പറയാന്ന് പേടിച്ചിട്ടാ ഞാൻ വരാതിരുന്നത്. എന്താ പേടി? അമ്ന് നഷ്ടപ്പെട്ടു സഹോദരന്മാരെ, അമ്ന് നഷ്ടപ്പെട്ടു, അമ്ന് നഷ്ടപ്പെട്ടു, ആദർശരംഗത്തുള്ള അമ്ന് നഷ്ടപ്പെട്ടു, ആദർശരംഗത്തുള്ള അമ്ന് നഷ്ടപ്പെട്ടു, വ്യക്തി ജീവിതത്തിലുള്ള അമ്ന് നഷ്ടപ്പെടുന്നു അല്ലേ? ഇക്കാലം വരെ മുജാഹിദുകൾക്ക് ഇല്ലാതിരുന്ന പേടി, ജിന്നിനെ കുറിച്ച് സിഹറിനെ കുറിച്ച്, ഹസ്ബി അല്ലാ വനിഅമൽ വക്കീൽ. എനിക്ക് മുജാഹിദികൾ എത്രമാത്രം ആ വചനം മനസ്സിൽ സൂക്ഷിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ഒരു സന്ദർഭമുണ്ട്. പ്രസംഗം ആരംഭിച്ച ഉടനെ അഹമ്മദ് മദനിയൊക്കെ ക്ഷണിച്ചിട്ട് ചെമ്മാട് പോയി നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ എ പി ഭാഗം അലങ്കോലപ്പെടുത്തി കയ്യേറ്റം ചെയ്തു. ആ കയ്യേറ്റത്തിനിടയിൽ അവിടെ പ്രസംഗം കേൾക്കാൻ വന്ന തിരൂരങ്ങാടിയിൽ വെച്ച് എം കെ ഹാജിയുടെയും അതേപോലെയുള്ള ആളുകളുടെയും തൗഹീദി പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കെ മൗലവിയുടെ ഉമർ മൗലവിയുടെ തൗഹീദി പ്രഭാഷണങ്ങൾ കേട്ട് ആദർശം അടിയുറച്ച ആ മനുഷ്യർ ഉപൂരികളുടെ കല്ലേറ് വരുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞത് ഹസ്ബി അല്ലാ എന്നായിരുന്നു. അതവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം പോയി. ഇപ്പോ എന്നിട്ടോ എന്തെങ്കിലും ഉണ്ടാകുമ്പോ ആ നമ്മക്ക് മൗലിയാരുടെ അടുത്ത് പോകാൻ പറ്റൂല, തങ്ങളുടെ അടുത്ത് പോകാൻ പറ്റൂല, ഞമ്മളൊരാളുണ്ട് അയാളെടുത്ത് പോയിക്കോന്ന, ഞമ്മളൊരാളുണ്ട് അയാളെടുത്ത് പോയിക്കോ, എന്നിട്ട് അയാളെ കൊണ്ട് ചികിത്സിപ്പിക്കുന്ന അതിന് പേടിച്ചു നടക്കുന്ന ഒരവസ്ഥയിൽ ഈ സമുദായം എത്തി. ആദർശപരമായ അമ്ന് നഷ്ടപ്പെട്ടു, വ്യക്തി ജീവിതത്തിലുള്ള അമ്ന് നഷ്ടപ്പെട്ടു, ഈ സമൂഹത്തിന്റെ അമ്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് തൗഹീദിൽ നിന്ന് അകന്നു പോയാൽ ആ ദുരന്തമാണ് ഉണ്ടാവുക എന്നതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. ഇത് പറയണ്ടേ? ഇത് പറയണം. നാം ഓരോരുത്തരും പറയണം. അതിനുവേണ്ടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രബോധനം ചെയ്യുന്ന മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇവിടെ ആദർശപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ച തുറന്ന ചർച്ചയാണ് സംഘടിപ്പിക്കപ്പെട്ടത്. മുജാഹിദുകൾക്കുള്ള ഒരു സവിശേഷത, വിശ്വാസപരമായി കരകളഞ്ഞ ഹനീഫ് പറഞ്ഞ അമ്ന്, അതായത് നിർഭയത്വം,
ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിക്കിട്ടുക എന്നുള്ളതാണ്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതും എവിടെയും എന്തിനും സന്നദ്ധരാകാൻ പ്രാപ്തനാക്കുന്നതും ഈ വിശ്വാസമാണ്. ഇത് നഷ്ടപ്പെടാൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത്തരം ചില ചർച്ചകളും ഏർപ്പാടുകളും നടന്നപ്പോഴാണ് കേരള ജമിയത്തുൽ ഉലമയിൽ ജിന്ന് സിഹ്ർ റുഖ്യ വിഷയങ്ങൾ അപ്പോഴപ്പോഴായി ചർച്ചകൾ വന്നത്. ആദ്യത്തിൽ ജമിയത്ത് ഇത് ചർച്ച ചെയ്യുന്നില്ല എന്ന കടുത്ത ആക്ഷേപമുണ്ടായിരുന്നു. പ്രബോധന വിഷയമാക്കേണ്ട ഒരു വിഷയത്തിൽ മാത്രമേ ജമിയത്ത് എപ്പോഴും എന്നല്ല, മുജാഹിദ് പണ്ഡിതന്മാരൊക്കെ തന്നെ ദൈവത്തിന് പ്രാമുഖ്യം ഉള്ള ആവശ്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കാറ്. ജനങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആവശ്യമില്ലാത്തൊരു കാര്യമെടുത്തിട്ട് ഗൗരവമുള്ള കാര്യങ്ങളിൽ നിന്ന് അവരെ മനസ്സ് മാറ്റരുത് എന്ന ഒരു